നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പതിനാറാം തീയതി തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ചയാണ് പൂരാടം നക്ഷത്രമാണ് തിങ്കളാഴ്ചയും പൂരാട പൂരാട നക്ഷത്രവും നക്ഷത്രവും പൂർണ്ണ നക്ഷത്രങ്ങളിൽ പെടുന്നതാണ് അതായത് കാലോ അരയോ മുക്കാലോ ഒന്നും പോവാതെ പൂർണ്ണമായിട്ടുള്ള നക്ഷത്രമാണ് പൂരാട നക്ഷത്രം ശുഭകാര്യങ്ങൾക്കെല്ലാം എടുക്കാവുന്ന നക്ഷത്രമാണ് പൂരാടം അപ്പോൾ പൂരാട നക്ഷത്രം അതുപോലെ തിങ്കളാഴ്ച അപ്പോൾ തിങ്കൾ എന്ന് പറയുമ്പോൾ ചന്ദ്രന് പ ശരിക്കും ഗ്രഹങ്ങളുമായി ഏതൊരുവിധ ശത്രുതയും ഇല്ലാത്ത ഒരു ഗ്രഹമാണ് ചന്ദ്രൻ ചന്ദ്രഭഗവാന്റെ ദിവസവും കൂടിയാണ് ഇന്ന് അപ്പോൾ എന്ത് ശുഭകാര്യത്തിനും നമുക്ക് ഇന്ന് എടുക്കാം പക്ഷേ പൂരാട പൂരാടനക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബർത്ത്ഡേക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് ബർത്ത്ഡേ വന്നതുമായി ബന്ധപ്പെട്ട് ഒരു വർഷത്തെ അങ്ങോട്ടുള്ള ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് അപ്പോൾ ബ്രത്ത്ഡേക്കാരുടെ പൂരാടൻകാരുടെ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്ക് ചന്ദ്രൻ്റെ ദിവസം വന്നതുകൊണ്ട് കുറേ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും കുടുംബത്തിനകത്ത് ഐശ്വര്യം ഉണ്ടാവും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വരും അതേപോലെ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീടിന് അനുകൂലപ്രദമായ അന്തരീക്ഷം ഉണ്ടാവും അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും ശുഭപ്രദമായ വർഷമാണ് എന്ന് നിങ്ങളറിയുക അതുപോലെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലപ്രദമായ അന്തരീക്ഷം ഉണ്ടാവും അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും കുടുംബത്തിനകത്ത് സന്തോഷപ്രദമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും മാതാവിന് സൗഖ്യത്തെ കൊടുക്കും ഇങ്ങനെ സന്തോഷപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ചന്ദ്രപ്രീതിക്കായിട്ട് ദേവീക്ഷേത്ര ദർശനം ചെയ്യണം ദേവിക്ക് വെളുത്ത പൂവൊണ്ട് അർച്ചനയ്ക്ക് കൊടുക്കണം പായസ നിവേദ്യം നടത്തണം അതേപോലെ തന്നെ ക്ഷേത്ര ദർശനം ചെയ്യണം അതുപോലെ വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഓരോ കാര്യത്തിനിറങ്ങണം ഇപ്പോൾ വെളുത്ത വസ്ത്രം ധരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വെളുത്ത കർച്ചിപ്പെങ്കിലും കയ്യിൽ കരുതുക കാരണം ചന്ദ്രൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗ്രഹം ചെയ്യാൻ സഹായിക്കും അതിന് ഒപ്പം തന്നെ ഇന്നത്തെ രാഹുകാല സമയം നിങ്ങൾ അറിഞ്ഞ് ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങണം രാഹു സമയം പറഞ്ഞത് രാവിലെ ഏഴര മണി ഒമ്പ് ഏഴര തൊട്ട് ഒമ്പത് മണി ഒമ്പത് എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഴര മണിക്ക് തുടങ്ങൂല ഏഴ് അമ്പത്തി എട്ട് തൊട്ടാണ് രാഹു സമയം ഏഴ് അമ്പ അമ്പത്തി എട്ട് തൊട്ട് തുടങ്ങും ജാതക പ്രകാരം ഒമ്പത് മണി ഇരുപത്തി നാല് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് രാവുകാല സമയം നോക്കി ഓരോ കാര്യത്തിന് ഇറങ്ങണം അതുപോലെ യമഖണ്ഠനെയും ഗുളികനെയും പേടിക്കണം ഈ സമയം എത്ര നല്ല സമയമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ രണ്ട് സമയവും നിങ്ങൾ ഒഴിവാക്കണം അപ്പോൾ പ്രകൃതിക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ ഗ്രഹങ്ങൾ നമുക്ക് വിപരീതമായി നിൽക്കുന്ന സമയമാണ് അതിൽ ഗുളികകാല സമയം പറഞ്ഞത് ശരിക്ക് ഒരു മണി അമ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെയും അതുപോലെ യമഖണ്ഠകാല സമയം പറഞ്ഞത് പത്ത് നാൽപ്പത്തൊമ്പത് തൊട്ട് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വരെയും അതുപോലെ അഭിജിത് മുഹൂർത്തം ഇന്നും പറഞ്ഞത് പതിനൊന്ന് മണി അമ്പത്തെട്ട് മിനിറ്റ് തൊട്ട് അഭിജിത് മുഹൂർത്തം ആരംഭിക്കും പതിനൊന്ന് മണി അമ്പത്തെട്ട് മിനിറ്റ് തൊട്ട് ആരംഭിക്കും പന്ത്രണ്ട് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത് മുഹൂർത്തമുണ്ട് അപ്പോൾ അഭിജിത് മുഹൂർത്തം നമ്മൾ ഇന്ന് പ്രാധാന്യം അല്ലാതെ തന്നെ മുഹൂർത്തമുള്ള ദിവസമാണ് രാവുകാലവും നമുക്ക് യാത്രയ്ക്ക് മാത്രം മതി യമഖണ്ഠനെയും ഗുളികേനെയും മാറ്റിക്കൊണ്ട് നമുക്ക് എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങാം അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായ ദിവസമെന്ന് ഞാൻ പറഞ്ഞു എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം